ഹലോ, അപ്പം ഞാൻ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഉണങ്ങിയ നാരങ്ങയാണ് ഇത്. കറുനാരങ്ങ ഉപ്പ് ചേർത്ത് ഉണങ്ങിയെടുത്തതാണിത്. ആദ്യം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിക്കണം. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ കടുക് ചേർക്കണം. കടുകിച്ചിരി ഏറെ ചേർക്കണം. അച്ചാറിനൊക്കെ കടുകിച്ചിരി ഏറെ ചേർക്കുന്നതാണ് നല്ലത്. കാഴ്ചയ്ക്ക് നല്ലതാണ്, കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ തന്നെ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാനിപ്പോൾ ഇതിനകത്ത് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ അച്ചാറ് പൊടി തന്നെ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പം അതേ മഞ്ഞൾപ്പൊടി ഒന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതാ അച്ചാറ് പൊടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഉണ്ടോ, പച്ചമണമൊക്കെ മാറി ആ പൊടിയൊന്ന് മൂത്ത് വരണം. എന്താ മൂത്ത് വരുമ്പോഴത്തേനും ഞാൻ അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി ചേർക്കുക. എന്നുവെച്ചാൽ സാധാരണ എല്ലാവരും കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്ത് എന്നാന്ന് വെച്ചാൽ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയായിരുന്നു, അതുകൊണ്ട് ഞാനത് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞത്. കരിഞ്ഞ് പോകണ്ട എന്ന് വെച്ച് അങ്ങനെ ചെയ്തത്. അത് മൂത്ത് വന്നപ്പോഴത്തേനും നമ്മുടെ കായം ചേർത്തു. കായം ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ഉണങ്ങി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്തു. നാരങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്തു. വിനാഗിരി ഇഷ്ടമുള്ളവർ ചേർക്കുക, ഇല്ലെങ്കിൽ വേണ്ട. പുളിയുണ്ടാവും. ഇച്ചിരി പുളി കുറവുള്ള നാരങ്ങയായിരുന്നു. കയ്പ്പാണ് ഇതിന്. അതെ, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.